ചെമ്പന്തൊട്ടി നായനാർ മലയിലെ ക്വാറി അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി ജനകീയ കമ്മിറ്റി ക്വാറി മാനേജ്മെന്റിന് കത്ത് നൽകി. ചെമ്പന്തൊട്ടി ഞണ്ണമല നായനാർ മലയിലെ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വാറി മാനേജ്മെന്റിന് കത്ത് നൽകി. ചെമ്പന്തൊട്ടി നിവാസികൾക്ക് ഭീഷണിയായ നായനാർ മലയിലെ ക്വാറി ഉടൻ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കമ്മിറ്റി രക്ഷാധികാരി കെ ജെ ചാക്കോ കൊന്നക്കൽ, ചെയർമാൻ വർഗീസ് വയലാമണ്ണിൽ, കൺവീനർ ഷംസീർ കെ എം, ട്രഷറർ രാജു വയലിൽ, ഷിനോ പാറയ്ക്കൽ, ജോയി നെയ്മണ്ണിൽ, വിനോദ് പുത്തൻപുര, സജി എം വി, സജി കൊച്ചുപുരയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മാനേജ്മെൻറ്റിന് കത്ത് നൽകി. ചെമ്പന്തൊട്ടിയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഭീഷണിയായ നയനാർ മലയിലെ മൂളിയാൻ കോറയും ക്രഷറും എന്നേക്കുമായി അടച്ചുപൂട്ടി ജനങ്ങളുടെ ഉരുൾപൊട്ടൽ ഭീഷണി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് സ്ത്രീകളടക്കം 100 ആൾക്കാർ മൂളിയാൻ ക്രഷറിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ വച്ച് കോറി എന്നേക്കുമായി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠപുരം എസ് എച്ച് ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഞങ്ങളോട് വിവരങ്ങൾ ആരായുകയും പ്രശ്നപരിഹാരമുണ്ടാകുന്നതുവരെ ഒരു കാരണവശാലും ഈ കോറിയുടെ പ്രവർത്തനം, ക്രഷറിൻ്റെ പ്രവർത്തനം തുടരാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സിയുടെ നിർദ്ദേശം അവർ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും വളരെ വിശദമായി അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കോറി ഒരു കാരണവശാലും പ്രവർത്തിക്കുവാൻ ജനകീയ കമ്മിറ്റി അനുവദിക്കില്ല എന്ന് ചെയർമാൻ അടക്കമുള്ള ഭാരവാഹികൾ അവരെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1000 ആൾക്കാർ കയറിയത് കോറിയുടെ മുകളിലത്തെ റോഡ് വഴിയായിരുന്നു. പക്ഷേ ഇന്ന് കോറിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പോലും അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. 10 കണക്കിന് കോറിയിലെ പൊടികളും മണ്ണുകളും അവിടെ കൂണ പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ മണ്ണും പൊടിയുമാണ് വലിയ മഴയത്ത് താഴേക്ക് ഒഴുകി വന്ന് ചെമ്പന്തൊട്ടി നടുവിൽ റോഡ് വരെയുള്ള 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ കോറി അടച്ചുപൂട്ടുന്നത് വരെ വിശ്രമമില്ലാത്ത ജനകീയ കൺവെൻഷനും പൊതുസമ്മേളനവും സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ഇന്നും അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എയുമായി ചെയർമാൻ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെയും മുഖ്യ രക്ഷാധികാരി ഫാദർ ആൻ്റണി മഞ്ഞലാങ്കുന്നൽ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ 2 മണിക്ക് അങ്ങോട്ട് മാർച്ച് ചെയ്തത്. ആ കോറി അടച്ചു പൂട്ടുന്നത് വരെ സർവ ജാതി മത പ്രാദേശിക വ്യത്യാസമല്ലാതെ മുഴുവൻ ആൾക്കാരെ പണിനിരുത്തി അതിശക്തമായ മുന്നേറ്റം ഞങ്ങൾ നടത്തുമെന്ന് ഇത്തരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് 2 മണിക്ക് ഞങ്ങൾ ആ മലയിൽ പോവുകയും ആ കോറി ഇനി ആ കോറിയുടെ മിഷൻ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അവരോട് പറയുകയും ബഹുമാനപ്പെട്ട എസ് എച്ച് ഒ അടക്കമുള്ള ആളുകൾ, എസ് ഐ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞങ്ങളിതിൻ്റെ ഈ ഞങ്ങളുടെ പ്രക്ഷോഭ സമിതി ഞങ്ങൾ പറയുന്നു, ഈ കോറയിൽ ഇനി ഒരു കല്ല് പൊട്ടിക്കാനോ ആ മിഷൻ വർക്ക് ചെയ്യാനോ ഞങ്ങൾ അനുവദിക്കില്ല. അവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. ചെമ്പന്തൊട്ടിയിലെയും കോറങ്ങോടിലെയും കൊക്കായിലെയും നടുവിലെയും നെടയാങ്ങലെയും ഈ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലും ജനങ്ങളും ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരും മറ്റ് ജനപ്രതിനിധികളും എം എൽ എ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികൾ ഒരിക്കലും ഒരു കല്ല് പോലും ഇനിയും ഈ മൂളിയാൻ്റെ കോറയെന്ന് പൊട്ടാൻ അവിടുത്തെ ജനങ്ങൾ അനുവദിക്കുകയില്ല, ഞങ്ങൾ അനുവദിക്കുകയില്ല. മരിക്കും വരെ ഇതിന് മുന്നിൽ ഞങ്ങൾ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനാധിപത്യമായ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ പ്രക്ഷോഭത്തിന് നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടാകും. ഇനിയും വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് അതിൻ്റെ തീരുമാനം അടുത്ത ദിവസം തന്നെ കമ്മിറ്റി, ഈ ജനറൽ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ജനങ്ങളെ അറിയിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരുടെ സഹകരണം ഞങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം ഈ കേരളത്തിലെ ജനങ്ങളോട്, ഈ നാട്ടിലെ ജനങ്ങളോട്, ഈ മുനിസിപ്പാലിറ്റി ജനങ്ങളോടും സർവ്വ മനുഷ്യരോടും എല്ലാവരോടും ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാം സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു.